ഇത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മാറ്റി ഇറക്കിയാണ്. സിമ്പിളായിട്ട് ആദ്യം ഫേസ് നോട്ടിൽ ടൗൺ ഫേസ് നോട്ടിൽ ബ്രേക്കർ വഴി ഐസലേറ്റർ വഴി പോയി. ഓക്കെ, അടുത്ത് ഇ എൽ സി ബിയിലേക്ക് പോയി, ഇ എൽ സി ബിയിലേക്ക് പോയി. ഓക്കെ, അത് കഴിഞ്ഞാൽ പോകുന്നത് ന്യൂട്രലിൽ പോകുന്നത് ഒരു ന്യൂട്രൽ ലിങ്ക് എന്നാണ് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ്. ഒരു ഡിബിൻ്റെ അകത്ത് കോമൺ ആയിട്ട് ഉള്ള ഒരു ഒരു കണക്ഷൻ അതിലേക്കാണ് എല്ലാ ന്യൂട്രലും കണക്ട് ചെയ്യുക, ന്യൂട്രൽ ലിങ്ക് എന്നാണ് അതിന് പറയുക. എന്നിട്ട് ഫേസ് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബ്രേക്കറുകൾ ഉണ്ടാവും. ഓക്കെ, കുറേ ബ്രേക്കറുകൾ ഉണ്ടാവും. ഓക്കെ, ആ ബ്രേക്കറിൻ്റെ എല്ലാത്തിൻ്റെയും താഴത്തെ ഭാഗം ഷോർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടാണ് റെക്കോർഡിംഗ് അല്ലേ അത്, ഇങ്ങോട്ടാണ് ഇ എൽ സി ബി എല്ലാ ബ്രേക്കറിനെയും താഴത്തെ ഭാഗത്തേക്കാണ് കണക്ട് ചെയ്യുക. എന്നിട്ട് ഒന്ന് ഒന്ന് ആറാംപിയർ ആയിരിക്കും കുറെ ബ്രേക്കർ, കാരണം നോർമൽ ഒരു റൂമിലേക്കുള്ള കറണ്ടൊക്കെ ആറാംപിയർ താഴെ ആയതുകൊണ്ട് ആറാംപിയറിന്റെ ബ്രേക്കറിലേക്ക് കൊടുക്കും. ചിലത് മോട്ടർ അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ പത്താംപിയറിന്റെയോ അല്ലെങ്കിൽ പതിനാറാംപിയറിനൊക്കെ ബ്രേക്കർ ആക്കിയിട്ട് ഹൈ പവർ അതിനനുസരിച്ചിട്ട് ബ്രേക്കർ വഴി കണക്ട് ചെയ്യുക. അതിപ്പോൾ ഒരു ഇൻഡക്ഷൻ കുക്കറോ മോട്ടറോ ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പത്താംപിയറോ പതിനാറാംപിയറിനൊക്കെ ആയിരിക്കും കണക്ട് ചെയ്യുക. ആ പതിനാറാംപിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം കറണ്ടാണ് ബ്രേക്കറിന്. ഓക്കെ, അതിൽ കൂടുതൽ കറണ്ട് പോയാൽ ട്രിപ്പ് ആവും. ഓക്കെ, ഒരു മോട്ടറാണെങ്കിൽ ഇതിൻ്റെ മോൾ ഭാഗത്ത് നിന്ന് എടുത്തിട്ട് മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, മോട്ടർ ലിങ്കിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, ഇത് ഒരു റൂമിലേക്കുള്ള വയറിംഗ് ആണെങ്കിൽ ആ റൂമിലുള്ള ലൈറ്റ് അല്ലേ ഫാന് അല്ലേ ഫാന് എല്ലാം കൂടി ഒക്കെ എടുത്തിട്ട് സ്വിച്ച് വഴി കോമൺ ആയിട്ട് നോട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് മനസ്സിലായി പറഞ്ഞത്, അത് മനസ്സിലായി. റൂമിൻ്റെ എല്ലാ കണക്ഷനും നോട്ടിലായിട്ട് കണക്ട് ചെയ്തു. ഇത് വേറെ റൂമിലേക്കാണ് പോകുന്നതെങ്കിൽ ആ റൂമിലുള്ള എല്ലാ ലൈറ്റുകളും കുറേ ട്യൂബ്ലൈറ്റാന്ന് വെച്ചോ കുറേ ഫാൻ ഉണ്ടെന്ന് വെച്ചോ എല്ലാ ഫാനും ഓരോ സ്വിച്ച് വഴി കണക്ട് ചെയ്യും അല്ലേ, ഓരോ സ്വിച്ച് വഴി സീരീസ് സ്വിച്ച് വഴി എല്ലാത്തിലേക്കും കണക്ട് ചെയ്യും. അതിനുശേഷം എല്ലാത്തിൻ്റെയും നോട്ടിലെടുത്തിട്ട് ഷോർട്ട് ചെയ്തിട്ട് നോട്ടിലെങ്കിലേക്ക് എത്തിക്കും. ഇങ്ങനെയാണ് ഓരോ റൂമിൻ്റെ വയറിംഗ് ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായല്ലോ അല്ലേ. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ വയറിംഗ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഇൻവെർട്ടർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ എക്സാമ്പിൾ 1 kVA ഇൻവെർട്ടർ ആണ് ചെയ്തിരിക്കുക. kVA വോൾട്ട് ആംപിയർ ടോ വോൾട്ട് ആംപിയറിൻ്റെ ഇൻവെർട്ടർ ആണെങ്കിൽ അതിന് മാക്സിമം 800 വാട്ടാണ്. 1 kVA എന്ന് വെച്ചാൽ മാക്സിമം പവർ ഫാക്ടർ 0.8 ആണെങ്കിൽ ശ്രദ്ധിച്ചോ, 800 വാട്ടാണെങ്കിൽ പവർ ഫാക്ടർ 0.8 ആണെങ്കിൽ മാക്സിമം 800 വാട്ടാണ് ഉണ്ടാവുക. 1 kVA എന്ന് വെച്ചാൽ 1000 kVA, 1000 × 0.8 അപ്പോൾ 800 വാട്ടാണ് ഉണ്ടാവുക. 800 വാട്ട് ആ ഇൻവെർട്ടറിൻ്റെ പീക്ക് ലോഡാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഫുൾ ലോഡ് ഇതാണെങ്കിൽ അതിൻ്റെ 70% നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത് ലോഡ് സെറ്റ് ചെയ്യേണ്ടത്. ആ ഇൻവെർട്ടറിലുള്ള എല്ലാ ലോഡും ഓണാക്കി കഴിഞ്ഞാൽ ലോഡ് പെർസെൻറ്റേജ് 70% ആയിരിക്കണം. കാരണം ഒരു ലോഡ് ഓണാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഉള്ള കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ 0 നിന്ന് ഇങ്ങനെയല്ല ഉണ്ടാവുക, ഒരു പീക്ക് പോയിട്ടാണ് വരിക, ഒരു സർജ് പോയിട്ട്. കാരണം LED ഡ്രൈവറൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള SMBS ആദ്യം കപ്പാസിറ്ററൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറണ്ട് കൂടുതൽ പോകും. അതുകൊണ്ടാണ് 70% ആണെങ്കിൽ അത് ഏകദേശം 100% പീക്ക് എത്തിയിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് വരാനാണ് നമ്മൾ എപ്പോഴും 70% ലോഡ് സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ആയിരിക്കണം ശരിക്കും ഒരു ഇൻവെർട്ടറിലുള്ള ലോഡ് കണക്ട് ചെയ്യേണ്ട രീതി കേട്ടോ. മാക്സിമം ലോഡ് 70% ആയിരിക്കാം. ക്ലിയർ അല്ലേ പറഞ്ഞേ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, ഈ വയറിംഗ് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. അതൊന്ന് ക്ലോസ് ചെയ്യണേ. ഓക്കെ, ഈ വയറിംഗ് നമ്മൾ മനസ്സിലാക്കിയെടുക്കാനാണ് പോകുന്നത്. ഓക്കെ, ശരിക്ക് KS റെക്കോർഡിംഗ് അല്ലേ, KCB ഇന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഇത് കണ്ടാൽ വിചാരിക്കും ഇത് KCB ഇന്നാന്നൊക്കെ തോന്നും. ഒരു യഥാർത്ഥത്തിൽ ഇവിടെ KCB ഇന്ന് വരുന്നത് മുകളിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഫേസ് RYB എന്നാണ്, റെഡ് യെല്ലോ ബ്ലൂ പിന്നെ ന്യൂട്രൽ, എന്നെന്ന് എഴുതിയിരിക്കുന്നത് ന്യൂട്രലാണ്. ഓക്കെ, ന്യൂട്രലാണ്. ഇനി ഇതിൽ ഇന്ന ഏതാ ഔട്ട് ഏതാന്ന് മനസ്സിലാക്കാൻ സിമ്പിളാണ്, ഇവിടെ എവിടെയും കാണിക്കും. പക്ഷേ ഇത് ട്രിപ്പ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഓക്കെ, ട്രിപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. അതിൻ്റെ മീനിങ് ഇത് ഇന്നും ഇത് ഔട്ടും ആണ്. ഓക്കെ, അപ്പോൾ RYB ഇവിടെ ഇന്നെത്തി ഔട്ട് ഇങ്ങോട്ട് പോയി. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഈ ന്യൂട്രൽ പോയിട്ടുള്ളത് ഈ ഒരു കോമൺ ട്രാക്കിലേക്കാണ്. അത് രണ്ട് സൈഡിലേയും ഇതിലേക്ക് ഈ ഒരു ലിങ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, ഇത് ന്യൂട്രൽ ലിങ്ക് ആണ്, ഇത് ന്യൂട്രൽ ലിങ്ക് ആണ്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ ഇവിടെ എത്തി. പിന്നെ 3 ഫേസ് ഇങ്ങനെ ഓരോ സ്ട്രിപ്പ് ഇതായിട്ട് സെക്ഷനായിട്ട് പോവാണ് ചെയ്യുന്നത്. ഒരു സെക്ഷൻ, 2 സെക്ഷൻ, 3 സെക്ഷൻ അങ്ങനെ പോവാണ് ചെയ്യുന്നത്. അതിൻ്റെ കണക്ഷൻ L1, L2, L3 കണ്ടോ. അപ്പോൾ L1 ഇതിൽ കണക്ഷൻ ഉണ്ടാവും, L2 ഇതിൽ കണക്ഷൻ ഉണ്ടാവും, L3 ഇതിൽ കണക്ഷൻ ഉണ്ടാവും, അതുപോലെ L1, L2, L3 മനസ്സിലായല്ലോ. അങ്ങനെ ഓരോ ഫേസും ഓരോ ലൈനും ഓരോ സെക്ഷനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ,
എൽ വൺ എൽ ടു എൽ ത്രീ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇത് ആറായിരിക്കും, ഇത് വൈ ആയിരിക്കും, ഇത് ബി ആയിരിക്കും, ആറായിരിക്കും വൈ ആയിരിക്കും ബി ആയിരിക്കും, അങ്ങനെ ഓർഡറിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിതിൽ ഓരോ ആർ വൈബിലും ലോഡ് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഫസ്റ്റ് നമുക്ക് ആദ്യം വേണ്ടത് യഥാർത്ഥത്തിൽ ഐസൊലേറ്റഡ് ആണ്, പക്ഷെ ഇവിടെ ഉള്ളത് ഫസ്റ്റ് ഇ എൽ സി ബി ആണ്. അല്ല സോറി, ഫസ്റ്റ് വരുന്നത് ഇതിൽ കറക്റ്റ് തന്നെയാണ്, ആദ്യം ഐസൊലേറ്ററിലേക്ക് എത്തി ഐസൊലേറ്റഡ് ഔട്ട് ഇ എൽ സി ബിയിലേക്ക് പോകുന്നുണ്ട്. അത് ഇവിടെയാണ് ഇ എൽ സി ബിൻ്റെ ഇന്ന് അല്ലേ. ഇത് ഇനി ഐസൊലേറ്റർ വഴിയാണോ എന്ന് അറിയണമെങ്കിൽ ഐസൊലേറ്റർ ഓഫ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ശരിയാണല്ലോ. അപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് ഐസൊലേറ്ററിലേക്കാണ്, അതാണ് ഏറ്റവും നല്ല രീതി. അങ്ങനെയാണ് ഫസ്റ്റ് ഐസൊലേറ്ററിലേക്ക് ആർ വൈ ബി വന്നു, ന്യൂട്രൽ വന്നു, അത് ന്യൂട്രൽ ഉൾപ്പെടെ മൂന്നും തിരിച്ചിവിടെ ഇന്നിലേക്ക് എത്തി, ഇന്നിലേക്ക് എത്തിയിട്ട് ഇതിൻ്റെ ഔട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതിൽ 30 മില്ലി ആമ്പിയർ എന്നുള്ളതിൻ്റെ ത്രെഷോൾഡാണ്, ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ്. പിന്നെ ഇത് ഐസൊലേറ്റഡ് ആണ്, ഇത് ത്രീ ഫേസ് ആയതുകൊണ്ട് ആർ വൈ ബി മൂന്നിനും ഒറ്റ സ്വിച്ച്, ഓക്കെ, ന്യൂട്രൽ ഉൾപ്പെടെ കട്ടാവും, അതങ്ങനെ. പിന്നെ അതിനുശേഷം ഇവിടെ കുറച്ച് ബ്രേക്കർ കാണിച്ചിട്ടുണ്ട്, അതെങ്ങനെ വയർ ചെയ്തെന്നുള്ളത് നോക്കേണ്ടി വരും. എന്തായാലും ഒരു ഇത് 10 ആമ്പിയറിൻ്റെ ബ്രേക്കർ, 16 ആമ്പിയറിൻ്റെ ബ്രേക്കർ, 24 ആമ്പിയറിൻ്റെ ബ്രേക്കർ, 20 ആമ്പിയർ, അങ്ങനെ പല കറണ്ട് കപ്പാസിറ്റിയുള്ള ബ്രേക്കർ വഴി ഓരോ സെക്ഷനിലേക്കും കറണ്ട് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ. എല്ലാ സെക്ഷൻ്റെയും ന്യൂട്രൽ ഇവിടെ കോമൺ ആണ്, ഇവിടെ ഇവിടെയും കോമൺ ആണ്. ഒരു ഏരിയയിലേക്ക് പവറിനനുസരിച്ചിട്ട് കണക്ട് ചെയ്യുന്നു. ഇത് ഇത്രയും പറഞ്ഞ് ക്ലിയർ അല്ലേ. ഇനി ഇതിൽ എർത്ത് വരുന്നത് ഈ സൈഡിലൊരു ലിങ്ക് ഉണ്ട് കേട്ടോ, ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഇവിടെ ബോഡിയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്, ബോഡിയിലേക്ക് ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുള്ള എർത്ത് ലിങ്കാണ്. അത് ന്യൂട്രൽ ലിങ്ക് എപ്പോഴും ഐസൊലേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക, ഇത് ഐസൊലേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്, പക്ഷെ അത് കോമൺ ലിങ്കാണ്. മനസ്സിലായോ പറഞ്ഞു? ഇ എൽ സി ബി വരുന്നത് കൊണ്ട് ന്യൂട്രൽ ഐസൊലേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക, എർത്ത് ഡയറക്റ്റ് മെറ്റൽ ബോഡിയിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കാം. പറഞ്ഞാൽ മനസ്സിലായോ? എർത്ത് എങ്ങനെയാണെന്നുള്ളതും ന്യൂട്രൽ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ മനസ്സിലായല്ലോ. എർത്ത് ഡയറക്റ്റ് ആയിട്ട് ബോഡിയിലേക്ക് ഒരു കോമൺ ലിങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇ എൽ സി ബിയിൽ വരുന്നത് കൊണ്ട് ന്യൂട്രൽ ഐസൊലേറ്റഡ് ആയിരിക്കും, എർത്തുമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. എർത്ത് വേറെ തന്നെ ബോഡിയിലേക്ക് കണക്ട് ചെയ്ത് എർത്ത് ലിങ്കാണ്, ഇത് കണക്ട് ചെയ്തിട്ടില്ല, എർത്ത് ലിങ്കിനുള്ള കണക്ഷനാണിത്, ഇതും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇത് ന്യൂട്രൽ ലിങ്കാണ്. ഇത് രണ്ടോ ക്ലിയർ അല്ലേ? ഏകദേശം മനസ്സിലായില്ലേ? ഒന്ന് പോസ് ചെയ്ത് ഒരു ഇൻവെർട്ടറിൽ എന്തൊക്കെ കണക്ഷനാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഒരു ഇന്നുണ്ടാവും ഫേസ് ഇന്ന്, ഒരു ന്യൂട്രൽ, ഒരു ഔട്ട്, അങ്ങനെ മൂന്ന് കണക്ഷനാണ് ഇതിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ കണക്ട് ചെയ്യേണ്ടത് ന്യൂട്രൽ എടുത്തിട്ട് ന്യൂട്രൽ ലിങ്കിലേക്ക് കൊടുത്തില്ല, എന്നിട്ട് ഇവിടെ 10 ആമ്പിയർ 16 ആമ്പിയറിൻ്റെയൊക്കെ ഹൈ പവറുള്ള ലോഡ് ഡയറക്റ്റ് കൊടുക്കുക, ബാക്കിയുള്ളത് ലോ പവറുള്ള ലൈറ്റ് ഫാനൊക്കെ ഉള്ളത് ഡിസ്കണക്ട് ചെയ്യുക, തമ്മിലുള്ള കോമൺ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതിപ്പോൾ മൂന്ന് ഷോർട്ടാണ് അല്ലേ, ഇത് ഇൻവെർട്ടറിൻ്റെ ഔട്ടിലേക്ക് കൊടുത്തില്ല, എന്നുവെച്ചാൽ ഇൻവെർട്ടറിൻ്റെ ഔട്ട് ഈ കുറഞ്ഞ പവറുള്ള ലോഡിലേക്ക് പോയി, ഇൻവെർട്ടർ ഇന്ന് ഏതെങ്കിലും ബ്രേക്കർ കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇന്ന് എടുക്കുക, അപ്പോൾ ബ്രേക്കർ ഓഫ് ചെയ്താൽ ഇൻവെർട്ടറിൻ്റെ ഇന്ന് കട്ടായി. പറഞ്ഞ് മനസ്സിലായോ? ഹൈ പവർ ബ്രേക്കറുകളുണ്ട്, അതെല്ലാം ഡയറക്റ്റ് കെ സി ബിയിലേക്ക് കൊടുത്തില്ല, വേണമെങ്കിൽ ഒരു ഹൈ പവർ കറണ്ട് കൂടിയ ബ്രേക്കറിൻ്റെ ഔട്ടിൽ നിന്ന് ഇൻവെർട്ടറിൻ്റെ ഇന്നിലേക്ക് കൊടുക്കുക, ന്യൂട്രലും ന്യൂട്രലിങ്ങിലേക്ക് കണക്ട് ചെയ്ത ഔട്ട് എടുത്തിട്ട് ഇത് ഐസൊലേറ്റ്, ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു, ഇതെല്ലാം കൂടി ഷോർട്ടായിരുന്നു, ലോ പവറുള്ള ലോഡെല്ലാം സ്പ്ലിറ്റ് ചെയ്തു, ഹൈ പവറുള്ള വേറെയും കൊടുത്തു, ഹൈ പവറിലേക്ക് നേരെ ഫേസ് കൊടുത്തു, ഒരു ബ്രേക്കർ കഴിഞ്ഞിട്ട് ബ്രേക്കർ ത്രൂ ഇൻവെർട്ടറിൻ്റെ ഇന്ന് എടുത്തു, ഹൈ പവറാണ് വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഔട്ട് ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഓരോ ചെറിയ റൂമുകളിലേക്കുള്ള ലോ പവർ ലോഡായിരിക്കും, അതിൻ്റെ ഇൻപുട്ട് എല്ലാം ഷോർട്ട് ചെയ്തിട്ട് അത് ഇൻവെർട്ടറിൻ്റെ ഔട്ടായിട്ടാണ് കൊടുത്തത്. ഇങ്ങനെയാണ് ഇൻവെർട്ടർ വയർ ചെയ്യേണ്ടത്. അപ്പോൾ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? ഇൻവെർട്ടറിന്റെ ഫേസ് ഡയറക്റ്റ് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ അവിടെ ഉള്ള പ്രശ്നം വെച്ചാൽ ഇൻവെർട്ടറിന്റെ ഫേസ് മാത്രമായിട്ടൊന്നും നോക്കണം, കാരണം ഇൻവെർട്ടറിന്റെ ഇത്രയും ലോഡ് പോകുന്നത് ഇത് ഒറ്റ ബ്രേക്കറിന് എടുക്കുമ്പോൾ എല്ലാ കറണ്ട് കൂടി സമ്മായിട്ട് ഒറ്റ ബ്രേക്കറിനാണ് വരിക, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ എല്ലാ ലോഡും കൂടി ഒരുമിച്ച് ഇടുമ്പോൾ ചിലപ്പോൾ ഈ ബ്രേക്കർ ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തെ റിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഡയറക്റ്റ് ഫേസ് എടുത്തിട്ട് ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് കൊടുക്കുക, എന്നിട്ട് ഔട്ട് ഈ രീതിയിലേക്ക് കൊടുത്താലും ഓക്കെ ആണ്. മനസ്സിലായോ പറഞ്ഞേ? ക്ലിയറാണോ? ക്ലിയറാണോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇൻവെർട്ടർ കണക്ട് ചെയ്യുന്നത് മനസ്സിലായോ? ഇത് ആ വീഡിയോ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാം കേട്ടോ. ഇതൊരു മനസ്സിലാവാതെ ഉണ്ടോ? ഒറ്റ പ്രാവശ്യം കൂടി വരയ്ക്കാം. ഫേസ് നോട്ടിൽ ഇല്ല, ലെസിബി ഓഫ് ആണ്.
ഓക്കെ, ഫസ്റ്റ് ഐസൊലേറ്റർ വഴി വന്നു അല്ലേ, ഫേസിംഗ് മെറ്റീരിയൽ വന്നു, എൽ സി ബി വന്നു, അടുത്തേക്ക് സർക്യൂട്ട് ബ്രേക്കർ വഴി വന്നു. അതിനുശേഷം കുറേ ബ്രേക്കറുകൾ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ സാധാരണ കണക്ട് ചെയ്യാറുള്ളത് ബ്രേക്കറുകളുടെ താഴെയാണ് കണക്ട് ചെയ്യാറുള്ളത്. സാധാരണ ഒരു വീട്ടിൽ ഇൻവെർട്ടർ വയറിംഗ് ഇല്ലെങ്കിൽ എല്ലാ ഇതും ഷോർട്ടായിരിക്കും. ഫേസ് കണക്ട് ചെയ്തതും ചിലത് 10 ആമ്പിയറും 16 ആമ്പിയറും 20 ആമ്പിയറും 6 ആമ്പിയർ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മോട്ടർ അല്ലെങ്കിൽ ഹൈ പവറിലെ ലോഡാണെന്നുള്ള മനസ്സിലാക്കണം. എ സി അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻവെർട്ടർ കൊടുക്കാൻ നേരത്തെ ചെയ്യേണ്ടത് ഫസ്റ്റ് ഒന്നല്ലെങ്കിൽ ഇത് ഫേസ് ഡയറക്റ്റ് ഇൻവെർട്ടറിൻ്റെ ഇന്നിലേക്ക് പോവാം, ഇന്നിലേക്ക് പോവാം. ഓക്കെ, ഇനി ന്യൂട്രലിൽ പോകുന്നത് ന്യൂട്രൽ ലിങ്കിലേക്കാണ് അല്ലേ. ന്യൂട്രൽ, അപ്പോൾ ന്യൂട്രലിൽ എടുത്ത് ഇൻവെർട്ടറിൻ്റെ ന്യൂട്രൽ എടുത്ത് ന്യൂട്രൽ ലിങ്കിലേക്ക് കണക്ട് ചെയ്യുക. ഇൻവെർട്ടറിൻ്റെ ഔട്ട് എടുത്തിട്ട് ഇതിന് ഡൗട്ട് ഇത് ന്യൂട്രൽ ഔട്ട് എടുത്തിട്ട് ഈ ലോ പവറിലോട്ട് ഷോർട്ട് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക. ഇതാണ് ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇൻപുട്ട് ഡിസ്കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ഇത് ഇൻവെർട്ടറിലുള്ള ബ്രേക്കർ ഡിസ്കണക്ട് ചെയ്താൽ ഫുള്ള് വർക്ക് ചെയ്യുന്നത് ഇൻവെർട്ടറിലായിരിക്കും. അപ്പോൾ എല്ലാ ലോഡും ഓൺ ആക്കിയിട്ട് 70% ബിലോ ആയിരിക്കണം ലോഡ് ഉണ്ടാകുന്നത്, ഫുൾ ലോഡ്. എന്നാലേ ആ ഇൻവെർട്ടർ നല്ല രീതിയിലേക്ക് വർക്ക് ചെയ്യുള്ളൂ. ഓവർലോഡൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻസ്റ്റലേഷന് കറക്റ്റ് അല്ലെങ്കിൽ അവിടെ കംപ്ലൈൻറ്റ് റേഷ്യോ കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇത് ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിക്കണം. വയറിംഗ് കൊടുക്കേണ്ട മനസ്സിലാക്കുക, പിന്നെ ലോഡ് പെർസെൻറ്റേജ് നോക്കിയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, പറഞ്ഞ മനസ്സിലാവും അല്ലേ, ക്ലിയർ അല്ലേ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അത് വേണ്ട അല്ലേ. ഒരാൾക്ക് ഷോക്ക് അടിക്കാതെ ഫേസിൽ തൊടുമ്പോഴാണ്, ഫേസ് ന്യൂട്രലുണ്ട്. അതെങ്ങനെയാണ് ഒന്ന് ഫേസ് ഒന്ന് ന്യൂട്രലും ആവുന്നത്? എങ്ങനെയാണ് എങ്ങനെയാണ് ഫേസ് ആകുന്നത്? ഫേസിൽ നിന്നല്ല, ഫേസ് എങ്ങനെയാണ് വരുന്നത്? ഫേസ് ആയ ശേഷം എന്താ പറയുന്നത്? ഫേസ് എങ്ങനെയാണ് വരുന്നത്? അതൊക്കെ ശരിയല്ലേ. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്തൊരു വൈൻഡിങ് ആണ് അല്ല, വൈൻഡിങ് ആണ്. ഇതിനെങ്ങനെയാണ് ഫേസ് ന്യൂട്രലുണ്ടാവുന്നത്? ഒക്കെ പോകണ്ട, ആർമേച്ചറൊക്കെ വിട്. അല്ല, ഇത് അവിടെ ഇവിടെ എത്തി എത്തുമ്പോൾ ട്രാൻസ്ഫോർമറിലേക്കാണ്, പ്രൈമറിയിലേക്കാണ് കണക്ട് ചെയ്തത്. പിന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർ ആണ് അല്ലേ, 230 സ്റ്റെപ്പ് ഡൗൺ ആണ്. ഇതിലെങ്ങനെയാ ഫേസ് ന്യൂട്രൽ ഉണ്ടാവും? ഇവിടെ ആർമേച്ചർ ഉണ്ടോ? എങ്ങനെയാണ് വരുന്നത്? ഇതെങ്ങനെ ഫേസ് ആവുന്നു? ഒരു ട്രാൻസ്ഫോർമർ ഒരു വൈൻഡിങ് ആണ്, അതിനൊരു രണ്ടറ്റാണ് ഉണ്ടാവുക വയറിന് അല്ലേ. ഇതെങ്ങനെയാണ് ഫേസ് ന്യൂട്രലും ഉണ്ടാവുന്നത്? ഫേസ് ന്യൂട്രൽ എന്ന് പറയാൻ കാരണമല്ലോ, ഒന്നുമില്ല. ഇതിന്റെ ഒരറ്റം എടുത്തിട്ട് ഇൻസുലേഷന്റെ സൈഡിൽ എർത്ത് ചെയ്യുന്നത്, ഓക്കെ, അതാണ് ന്യൂട്രല്. മറ്റേത് ഫേസ് ആണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ എർത്ത് ചെയ്യുന്ന ഇവിടെ കൊടുക്കുകയാണെങ്കിൽ കരണ്ടിലേക്ക് വരും, മനസ്സിലാക്കും. കണക്ട് ചെയ്യുന്ന രീതി ഉണ്ട്, പക്ഷെ അത് വൈൻഡിങ്ങിൽ തന്നെ, മാനുഫാക്ചറിങ്ങിൽ തന്നെ അതിൻ്റെ രീതിയിലായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. കാരണം ഏറ്റവും ബോഡിയായിട്ട് അടുത്ത് വരുന്നത് വൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ നോട്ടിലേക്ക് കൊടുക്കും. ഏറ്റവും ഐസൊലേഷൻ ഏറ്റവും കൂടുതൽ വരുന്ന സൈഡ് ഔട്ടായിട്ടും അങ്ങനെയാണ് ട്രാൻസ്ഫോർമർ വൈൻഡ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യുക. എന്തായാലും ഇലക്ട്രിക്കലി ഇതാണ്, ഒരു ട്രാൻസ്ഫോർമർ സെക്കൻഡറി ഉണ്ട്, അല്ല ഒരറ്റം എടുത്തിട്ട് അടുത്ത് ചെയ്യുന്നുണ്ട്, അതാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ന്യൂട്രൽ ഈ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിലത്ത് നിന്ന് തൊടുമ്പോൾ, ഫേസിൽ തൊടുമ്പോൾ നമ്മൾ ബോഡി ഇങ്ങനെ ഇത് നമ്മളെ കൈയും കാലൊക്കെ ആണെങ്കിൽ എർത്ത് ആകുമ്പോഴാണ് സർക്യൂട്ട് കറണ്ട് ഫ്ലോ കംപ്ലീറ്റ് ആകുന്നത്. എങ്ങനെയാണ് ഒരു കറണ്ട് ഫ്ലോ വരണം എന്നുണ്ടെങ്കിൽ ഇത് ഈ കണക്ഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഷോക്ക് അടിക്കില്ല, മനസ്സിലായി? പറഞ്ഞ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് തിരിച്ചുമാണ് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. എ സി എന്ന് വെച്ചാൽ ഓക്കെയാണ് പറഞ്ഞ്, പിന്നെ മനസ്സിലായിട്ടുണ്ടോ? ഒരു ട്രാൻസ്ഫോർമർ സെക്കൻഡറി, പ്രൈമറി സെക്കൻഡറിയിൽ ഓക്കെ ഒരു എൻഡ് എർത്ത് ചെയ്യുന്നുണ്ട്, അതാണ് ന്യൂട്രല്. മറ്റേത് ഫേസ്. ഓക്കെ, ഇതിൽ എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ഒരു ഹാഫ് സൈക്കിളിൽ ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, മറ്റേ ഹാഫ് സൈക്കിളിൽ ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവും, മനസ്സിലായോ? രണ്ട് ഡയറക്ഷനും കറണ്ട് ഫ്ലോ വരുന്നുണ്ട്. അപ്പോൾ ന്യൂട്രൽ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്, ഇതിവിടെ എർത്ത് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ എർത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ നിലത്ത് നിന്നിട്ട് ഓക്കെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടാലും പ്രശ്നമില്ല, ഇവിടെ തൊട്ടാലും പ്രശ്നമില്ല. ഒരുമിച്ച് തൊട്ടാൽ പ്രശ്നമില്ല, കാരണം ഇതിൻ്റെ അപ്പോസിറ്റ് 230 വോൾട്ട് ഉണ്ടാവും. ഓക്കെ, ഇത് പറഞ്ഞ മനസ്സിലാകും. ഇതെങ്ങനെയാണ്? സർക്യൂട്ട് കംപ്ലീറ്റ് ആണോ? ഇവിടെ പോസിറ്റീവ് ആകുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് കറണ്ട് എത്തേണ്ടത്, ഇവിടെയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുക. ഇവിടുന്ന് എർത്തിലേക്ക് എങ്ങനെ പോകും? പോകില്ല.
അവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നില്ല. സർക്യൂട്ട് കംപ്ലീറ്റ് ആവാനുള്ള റീസൺ ഇവിടെ എർത്ത് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എർത്ത് ചെയ്യാൻ തന്നാൽ പോരെ, നമുക്ക് ഷോക്ക് അടിക്കില്ലല്ലോ വീടുകളിൽ. മനസ്സിലാവുന്നു? എന്താ എന്റെ ചോദ്യം? എന്താ വരാത്ത ആ ചോദ്യം? എന്താ വരാത്ത എന്തിന്? നമുക്ക് കറണ്ട് കിട്ടിയാൽ പോരെ, ഓട്ടോ കിട്ടിയാൽ പോരെ, കുത്തട്ടി കിട്ടിയാൽ എല്ലാം ഇവിടെ മാറ്റും. ഹൈ വോൾട്ടേജ് വരുമ്പോ അത് എർത്ത് ചെയ്യണല്ലോ. കാരണം നമുക്ക് വേണ്ട 230 വോൾട്ടിന് കൂടുതലാണെങ്കിൽ കൂടുതലാണെങ്കിൽ നമ്മളെ ഏകദേശം പറഞ്ഞ റെഡിയാണ്. എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു എന്താ പറയുക, ഗ്രാമത്തിൽ കുറെ പോസ്റ്റ് വഴി അല്ലേ കറണ്ട് കമ്പി ഇങ്ങനെ പോയിട്ടുണ്ട് അല്ലേ, പോയിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇടി കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ 230 ഉള്ള വൈൻഡിങ്ങിലേക്ക് ഒരു 10 kV വോൾട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അത്രയും ഹൈ വോൾട്ടേജ് വന്നാൽ അത് നമ്മളെ ഉപകരണങ്ങളെ കേടാക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരറ്റം എർത്ത് ചെയ്ത് തരും. അപ്പോൾ ന്യൂട്രല് എർത്ത് ചെയ്ത് തരും. അപ്പോൾ അഥവാ ഇടി വെട്ടിയാലും ഇതിൽ പോകുന്ന ഡയറക്റ്റ് എർത്തായി പോകും. ഇതെങ്ങനെ പോയാലും ഫേസ് ന്യൂട്രൽ അക്രോസ് ഏകദേശം 230 വരാൻ പാടുള്ളൂ. പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെയല്ല. ഇരുവെട്ടിൻ്റെ പവർ കൂടുന്നവരും ഫേസിലൊക്കെ ഇടി വെട്ടുമ്പോൾ കൂടുതൽ വരും. സേഫ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഒന്ന് ന്യൂട്രലായി ഒന്ന് എർത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ വലിയ പവർ എവിടെ വീണാലും അതെല്ലാം വീടുകളിൽ ഇടിവെട്ട് എങ്ങനെയാണ് വരുന്നത്, നേരെ എർത്തിലേക്ക് പോകാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ കണക്ഷൻ വഴി എല്ലാ 100 വീടുകളിലേക്ക് ഇത് ഈ ലൈനിൽ എവിടെയെങ്കിലും ഇടിവെട്ടിയ എല്ലാ വീടുകളിലേക്കും എത്തിക്കും. അപ്പോൾ എല്ലാ വീടുകളിലേക്കും ഷോക്കിൽ എഫക്റ്റ് വരും. അത് കുറയ്ക്കാനാണ് ന്യൂട്രൽ എടുത്തിട്ട് എർത്ത് ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധ ഇടിവെട്ടൊക്കെ ന്യൂട്രൽ ലൈനൊക്കെ എർത്ത് ചെയ്യുമ്പോൾ ആ എഫക്റ്റ് കുറഞ്ഞ് കിട്ടും. സെറ്റിൻ്റെ ഭാഗമായിട്ടാണ് എർത്ത് ചെയ്യുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ട്രാൻസ്ഫോമർ ഇങ്ങനെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം അണ്ടർഗ്രൗണ്ട് കേബിളിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇടിവിട്ട് എഫക്റ്റ് ചെയ്യുക. അങ്ങനത്തെ കേസിൽ ഇങ്ങനെ എടുത്തിട്ട് ലോഡ് ഫേസിന് ഉള്ളിലിറക്കി കണക്ട് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഏതിൽ തൊട്ടാലും ഷോക്കും അടിക്കില്ല, അതേ മനസ്സിലാകുന്നുണ്ടോ? ലോഡ് വർക്ക് ചെയ്യുകയും ചെയ്യും. 230 ആണ്, എ സി ആണ്, രണ്ട് ഡയറക്ഷനും കറണ്ട് ബ്ലോക്ക് ഉണ്ടാവും. ഇതൊന്നും തടസ്സമില്ല. ക്ലിയർ അല്ലേ? അണ്ടർഗ്രൗണ്ട് വെച്ചാൽ കേബിൾ, ഇപ്പോൾ കേബിൾ 6YB ഇല്ലേ, 6YB ന്യൂട്രൽ, അത് 4 വയറും കൂടി കട്ടിയുള്ള കേബിൾ വഴി മണ്ണിൻ്റെ അടിയിലൂടെ എടുക്കുന്നുണ്ട്. അങ്ങനത്തെ വയറിംഗ് ഉണ്ട്. ഇലക്ട്രിക്കലിൻ്റെ അവിടെ ഒക്കെ ഉണ്ട്. റോഡ് ക്രോസ് ചെയ്യുന്നൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വെട്ടില്ല. അതിലേക്ക് ന്യൂട്രലായാലും ഉണ്ടാവും. അല്ല, അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഈ ഒരു പിന്നുള്ളത് സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ്റെ ന്യൂട്രലാണ്. എന്ന് വെച്ചാൽ ഒരു ഫേസ് രണ്ടാമത്തെ ഫേസ് ഇത് സ്റ്റാർ കണക്ഷൻ അല്ലേ, ഇത് ന്യൂട്രലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ ന്യൂട്രലാണ് അതിലുണ്ടാവുക. അല്ലാതെ എർത്തിലേക്കുള്ള കണക്ഷൻ അവിടെ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ? അപ്പോൾ ഇടി വെട്ടുന്നതിനുള്ള കാരണം എന്താണ്? ഒരു സൈഡ് എർത്ത് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫേസിൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നമുക്കിവിടെ എർത്ത് ചെയ്യുന്നതാണ് ന്യൂട്രൽ, ഇത് ഫേസാണ്. നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കണമെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്താ വേണ്ടത്? ഫേസിൽ തുടങ്ങുമ്പോഴാണ് ഷോക്ക് അടിക്കുക. അപ്പോൾ നമ്മൾ ഇതിലെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഷോക്ക് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവാതിരിക്കാൻ നമ്മൾ ഷൂസ് പോലത്തെ ചെരുപ്പ് പോലത്തെ കാര്യങ്ങൾ ഇട്ടാൽ അത്രയും ഷോക്കിൻ്റെ എഫക്റ്റ് കുറഞ്ഞ് കിട്ടും. കാരണം പ്ലാസ്റ്റിക് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്ററാണ് അല്ലേ. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. ഹൈ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ കറന്റ് എന്താണ്, V/R എന്നുള്ള ഇക്വേഷൻ പ്രകാരം ഹൈ റെസിസ്റ്റൻസ് ആണെങ്കിൽ R പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കറണ്ട് കുറയും. ക്ലിയറാണ്? ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം ഇന്നത്തേക്ക് ഇത് മതി. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ വർക്കിൻ്റെ